ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നലെ വന്നിട്ടുള്ള ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ് തേങ്ങ വറുത്തരച്ച് ഗ്രീൻ പീസ് കറി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം 6 ടേബിൾ സ്പൂൺ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ആദ്യം ഒന്ന് വറുത്ത് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൊടുത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് 5 കുഞ്ഞുള്ളി ചെറുതായിട്ട് അരിഞ്ഞ് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 3 വെളുത്തുള്ളി കുഞ്ഞതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കർലേവ്സ് ആഡ് ചെയ്യാം. ഒരു കുഞ്ഞ് കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൊടികൾ ആഡ് ചെയ്യാനുണ്ട്. 1 ടീസ്പൂൺ പെരുജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം കൂടെ ഒരു പച്ച മണം മാറുന്ന പോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. അപ്പൊ ഇത് നമുക്ക് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇത് നമുക്ക് ചൂടാറിട്ട് ജാറിയിട്ടൊന്ന് പേസ്റ്റ് ആക്കാനാണ് ഉള്ളത്. നമുക്ക് മാറ്റി വെച്ചിട്ട് വേറൊരു സോസ് പാൻ എടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1.5 മീഡിയം സൈസിലുള്ള സബോള നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഇനി നമുക്ക് ഈ വഴറ്റിയ സബോള ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇതും നമ്മൾ വറുത്ത് വെച്ച തേങ്ങായും കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് നമുക്ക് പേസ്റ്റ് ആക്കാൻ. അപ്പോൾ ഇനി നമുക്ക് വേറെ ഒരു സോസ് പാൻ എടുത്ത് അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗ്രീൻ പീസ് 1.5 കപ്പ് ഗ്രീൻ പീസിനെ വേവിച്ചെടുത്തിട്ടുണ്ട്. 3.5 കപ്പ് വെള്ളത്തിൽ ഇട്ടാണ് വേവിച്ചിട്ടുള്ളത്. എനിക്കൊരു 4 വിസിൽ അടിച്ചൊന്ന് നല്ലപോലെ ഒന്ന് വെന്തിട്ടാനായിട്ട്. ഇനി നമുക്ക് ഈ ഗ്രീൻ പീസ് ഈ ഗ്രേവിയിലോട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞങ്ങൾക്ക് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടാറുമ്പോൾ നല്ലപോലെ തിക്കാവും, പക്ഷെ ഇപ്പം നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് താളിക്കാനായിട്ട് ഞാൻ ഇവിടെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങ 1.5 ടേബിൾ സ്പൂൺ, 1 പച്ചമുളക്, 5 കുഞ്ഞുള്ളി, കുറച്ച് കർലീവ്സും കൂടെ ആഡ് ചെയ്തൊന്ന് നമുക്കൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് താളിച്ചത് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചൂടാറുമ്പോഴാണ് നല്ലപോലെ തിക്കായിട്ട് വരും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു. ബൈ ബൈ.